വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് അവരെ സാക്ഷികളായിട്ടില്ല. എന്നാൽ ഖുർആനിനെ ജുദൂനഹു ബൈന ദഫതൈൻ, രണ്ടു ചട്ടകൾക്കിടയിൽ ഗ്രന്ഥമായി ഖുർആനിനെ കാണുന്നവർ ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷികളല്ലാത്തവർ, എന്നെ കണ്ടിട്ടില്ലാത്ത എനിക്ക് ശേഷം വരാൻ പോകുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ ലോകത്ത് വരാനുണ്ട്. അവരെയൊക്കൊന്ന് കണ്ടെങ്കിലെന്ന് കൊതിച്ചു പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ അവരോട് പറയുന്നു, ആ പിൻഗാമികളിൽ ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ 50 ആളിന്റെ കൂലിയാണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർ ചോദിച്ചു, നബിയെ, അവരിൽ 50 ആളിന്റെ കൂലി അവരിൽ ഒരാൾക്ക് തന്നെ എന്നാണോ അതിനർത്ഥം? തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങളിൽ 50 ആളിന്റെ കൂലി ആ കാലഘട്ടങ്ങളിൽ വരുന്ന നന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകും. കാരണം എന്തെന്നറിയുമോ? അൻതും തജിദൂന അലൽ ഖൈരി അഅ്വാന, നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കൂടെ ആളുകളുണ്ട്, കൂടെ നല്ലവരാണ് ജീവിക്കുന്നത്. എന്നാൽ അന്ത്യനാളിനോടടുത്ത് വരുമ്പോൾ നന്മ ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല. ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടി ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നും. ശരീരം മറച്ച് നടക്കുന്നവൾ, ഞാൻ മാത്രമെന്തേ ഒരു വ്യത്യസ്ത, എല്ലാവരും ശരീരം അഴിച്ചു നടക്കുന്നവര്, ഞാൻ മാത്രം ഒരു ഹിജാബി പെണ്ണ്, കൂട്ടുകാര് എല്ലാവർക്കും ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടുമായി നടക്കുമ്പോ, മദ്യവും ലഹരിയുമായി നടക്കുമ്പോ, എനിക്കത് വേണ്ട, അല്ലാഹു അരുതെന്ന് പറഞ്ഞത് എന്റെ വായിലേക്ക് ഞാൻ വെക്കില്ലെന്ന് ശപഥം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ അവനൊരാണാണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടം. നിങ്ങൾ ജീവിക്കുന്ന പോലെയല്ല അവര് ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നന്മക്ക് സഹായികളുണ്ട്, അപ്പൊ അത് എളുപ്പമാണ്. എല്ലാവരും ഹിജാബ് ധരിക്കുന്ന പെണ്ണുങ്ങള്, എല്ലാവരും തഖ്വയുള്ള മുഅ്മിനീങ്ങൾ. എന്നാൽ ആശ്വാസമല്ലാത്ത സ്വഭാവങ്ങൾ നാട്ടിലാകെ പരക്കുകയും നന്മ ചെയ്യുന്ന ആളുകൾ വിരലിലെണ്ണാവുന്നവരായി ചുരുങ്ങുകയും നന്മ ചെയ്യുന്നവരെ ഒരു വേറിട്ട കണ്ണോടെ അവരുടെ ക്യാമ്പസുകളിൽ അവരുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇവനൊരു ആണാണോ ഇവളൊരു പെണ്ണാണോ എന്ന് ചോദിക്കുന്ന സമയം നന്മയിൽ ജീവിച്ചതിന്റെ പേരിൽ മാത്രം, തിന്മ ചെയ്യാത്തതിന്റെ പേരിൽ സ്വർഗഭോഗികളായി ജീവിക്കുമ്പോ അത് വേണ്ടെന്ന് വിചാരിക്കുന്നവരെ പോലും വ്യത്യസ്തരായി കാണുന്ന ഒരു ലോകത്ത് അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആണിനും പെണ്ണിനും സ്വഹാബികളിലെ 50 ആളിന്റെ കൂലി അല്ലാഹു നൽകാൻ പോകുന്നുവെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിരാശപ്പെടരുത്, ആയുസ് കുറഞ്ഞവരാണ് നമ്മൾ, എന്നാൽ കർമ്മങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം വലുതാണ്.